അറിയാതെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു ചത്ത് വെള്ളത്തിൽ പൊങ്ങണ്ടാന്ന് കരുതി എടുത്തോണ്ട് പോന്ന. എന്റെ മോള് ചാകാൻ ഒരുങ്ങിയെന്നു. ഇതൊക്കെ കാണാനും കേൾക്കാനും എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ടേക്കണേ എന്റെ ഭഗവാനെ. മോളെ ചാകാൻ വിട്ടിട്ടേ അന്വേഷിച്ചിറങ്ങിയിരിക്കുക നാട്ടുകാരെ ബോധിപ്പിക്കാൻ. അവക്കടെ ഒരു അന്വേഷണം ഉണ്ണാനില്ലേ ഉടുമുണ്ട് മുറുക്കി കൊടുത്തോളാൻ പറയണം. അല്ലാണ്ട് മോളെ കണ്ട നായിന്റെ മക്കൾക്ക് പിടിച്ചു കൊടുക്കാൻ നോക്കിയാലേ ചവിട്ടി ഞാൻ ഊരെ ഓടിക്കും. പറഞ്ഞേക്ക്. ആ എത്ര വെച്ചാ പറയാ, പറയുമ്പോ എന്റെ മക്കിട്ട് കയറാൻ വരൂ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? എല്ലാറ്റിനും കാരണം ആ പെണ്ണൂട്ടിയാ രത്തിനം. എനിക്ക് കൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒറ്റ കുത്തിന് ഞാൻ അവനെ കൊന്നേനെ. കാളക്കച്ചവടമൊന്നും പറഞ്ഞു വരും പെൺകുട്ടികളെ പഴപ്പിക്കാൻ. നാട്ടിലേ ചൊണയുള്ള ആൺകുട്ടികൾ ഇല്ലാണ്ട് പോയി. പാണ്ഡ്യ ചെത്തു പോച്ച കിടന്നിറങ്ങാതെ നാട്ടി കിടക്കടാ. നീ കാളായ ഈ ചാവാളി പൊയ്ക്കോ പൊയ്ക്കോ ബീഫ് റോസ്റ്റ് ആകാനുള്ള ഓട്ടമാ. മാട്ടോടെ കഴുത്ത് വെട്ടാൻ നിനക്ക് നല്ല അറിയും, ശരിയാ. പക്ഷേ മനുഷ്യന്റെ കഴുത്ത് വെട്ടാൻ നിനക്ക് അറിയൂ അബ്ദുള്ള? അതെനക്ക് നന്നായി അറിയാം. ഇപ്പോ ഉന്നുടെ കഴുത്ത് വെട്ടി കാണിക്കാം. അപ്പടിയാ ഏ ചെയ്യക്കൂടാതെ? അയ്യോ പാവം, എന്താ എന്നിട കാലി ഇറച്ചിരിക്ക കൂടാതാ? പറയടാ പറയടാ കളാവ പറയടാ. രത്തിനത്തിന്റെ കാലിക്ക് സൂക്കേടാന്ന് പറഞ്ഞ ആരും വാങ്ങില്ല. മാട്ടുക്ക് മറ്റു സൂക്കേടാ. ആകട്ടുമേ, എന്നാ പറ്റും? തിന്നവരല്ല ചത്തുപോകും. അത് ഉനക്കന്നടാ. ഇന്ന ഉലകത്തിലെ ഒരുവ സത്തുപോന പത്ത് പേര് പുതുസാ സനിക്കും. അതിനാലെ കുറച്ച് തരം സാവട്ടെ. എന്നാ വ്യാപാരത്തെ കുനക്കനുള്ള ദേവേ? വ്യാപാരം ഉനക്ക് മാട്ടു വ്യാപാരം മറ്റുമില്ല, പൊണ്ണു വ്യാപാരം കൂടി ഇരിക്കുന്ന എനക്ക് തെരിഞ്ഞു പോച്ച്. ഓ വ്യാപാരത്തിക്ക് പേരെന്നാന്ന് ഞാൻ സൊല്ലട്ടുമാ? മാമ കാളമുട്ട. കാളമുട്ട നിന്റെ തന്ത പുരിയില അപ്പ. എന്താ
ഒന്ന് പതുക്കെ പിടി എന്റെ രായപ്പാ. പതുക്കെ പിടിക്ക് പതുക്കെ. ഓ, ഒന്ന് ഓണമെന്ന് പറഞ്ഞപ്പോ അവന്റെ ഒരു തമാശ. വല്ല തർപ്പനോ പിണ്ണതയിലോ തേച്ച് പിടിപ്പിക്കും. കൊടുക്കണം, കൊണ്ടും കൊടുത്തും നടന്നാ മതി. അവനവന്റെ കാര്യം നോക്കുന്നത് എപ്പോഴാ? ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആണുങ്ങളുടെ നാട്ടുകാരെ. അരവിന്ദാക്ഷ ഒന്നിഞ്ഞു വന്നേ, എന്നെ അങ്ങനെ സമാധാനിപ്പിക്കാനും നോക്കണ്ട. അവനോട് പകരം ചോദിച്ചിട്ട് ഈ അരവിന്ദാക്ഷൻ ഇറങ്ങൂ. എവിടെ അവൻ? എന്റെ രക്തം തിളക്കുന്നു. നീ അവനെ വിളിച്ചേ, നിന്റെ പെറ്റവനെ. എടി ആരെ തിരുത്തിനെ വിളിക്കാൻ? അവനിവിടെ വിരുന്നുണ്ടാൻ വന്നേക്കല്ലേ. എന്റെ പൊന്നാരളിയൻ അരവിന്ദാക്ഷൻ അവനെ രണ്ടു കുത്തും കൂടി കുത്തിക്കോട്ടെ. അറിയോ, ആക്കരുത്. നേരത്തെ ഒന്ന് അമർത്തി പിടി എന്റെ രായപ്പാ. പൊട്ടേ, ഇവനെ കൂടി ഒന്ന് തിരുമ്മി കൊടുക്ക്. ഇവനാകെ ബലം പിടിച്ച് നടുവിളിക്കിരിക്കുക. അളിയോ, ഞാൻ തിരുമ്മിയ ഉളുക്ക് പെട്ടെന്ന് മാറും. ഞാൻ ഇരട്ടവറ്റതാ. ഞാനല്ല, എന്റെ അമ്മ. നീയാണെങ്കിൽ മൂന്നായിരിക്കും. ദേ, എന്നെ കൊണ്ടൊന്നും പറയുകരുത്. അല്ല, നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. എന്റെ ഉള്ള കത്തി കണ്ടിട്ട് ഷേവ് ചെയ്തോ. മറ്റുള്ളവരുടെ തൊഴിലിൽ ഞാൻ ഇടപെടാറില്ല. രണ്ടുപേരും നേരിട്ട് കണ്ട കീരിയും പാമ്പും പോലെ. അമ്മാവിയമ്മയ്ക്ക് പ്രസവ വേന, മരുമോക്ക് വീണ വായന എന്ന് പറഞ്ഞ പോലെ. എന്റെ ചേട്ടൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം മുടിക്കുമ്പോ രണ്ടിന്റെയും കൂടെ ഒടുക്കത്തെ പോരും. യൂ, ചേട്ടൻ അറിയാവോ, ഓരോരുത്തരും ഒന്ന് പറയുന്ന കേൾക്കുമ്പോ ചങ്ക് വിടക്കിയ. ചേട്ടൻ അവിടെ തന്നെ ഉണ്ടാക്കി, ഇവിടെ തന്നെ ഉണ്ടാക്കി. ഇതിനൊരു അറിവി വേണ്ടേ? കൂട്ടിനൊരു പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂത്താടാൻ പറ്റൂ? ഞാനത് പറയാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായി. മല്ലിക ചേച്ചിയുടെ കെട്ട് കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടന്റെ അടുത്ത് കെട്ടാൻ പറഞ്ഞതാ. അപ്പൊ പറഞ്ഞ് എന്റെ കെട്ട് കഴിയട്ടേന്ന്. ഇനിയിപ്പോ ആരുടെ കെട്ട് കഴിഞ്ഞിട്ടാണാവോ? വല്ലി പറയുന്നത് ശരിയാ. എന്നും ഇങ്ങനെ കള്ളും കുടിച്ച് തല്ലുണ്ടാക്കി നടന്നാ മതിയോ? നിങ്ങളെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചാമി കാളാമുട്ടനായി. പെണ്ണാലോചിച്ച് ചെന്നിടത്തുനിന്നൊക്കെ കളിയാക്കി വിട്ടത് മിച്ചം. അതൊന്നും ചേട്ടൻ സാരമാക്കണ്ട. ഒന്ന് മൂളിയാ മതി, ഒത്തൊരെണ്ണത്തിന് ഞങ്ങൾ തപ്പിയെടുത്തോളാം. അളിയന് സമ്മതമാണെങ്കിൽ എന്റെ വകയില് ഒരമ്മാവന്റെ അളിയന്റെ മരുമകന്റെ അളിയന്റെ മകന്റെ മകളുടെ മകള്. മതി മതി, നിർത്ത്. എടാ, മൂത്തൊരളിയൻ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഞാൻ. വാലിരിക്കുമ്പോഴേ തലയാട്ടരുത് കേട്ടോ. തുടങ്ങി വീണ്ടും. നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ആ, ഇനിയും വെച്ച് നീട്ടാനൊക്കൂല. ചേട്ടന്റെ സമ്മതവും കാത്തു നിന്നാലേ സംഗതി നടക്കൂല. നിങ്ങൾ ആ പറഞ്ഞ മുതലാളിയുടെ വീട്ടിലെ പെണ്ണിനെ ഒന്ന് ആലോചിച്ചാലോ? നിങ്ങൾ നിർബന്ധിച്ചിട്ട് ഞാൻ കൊറേ കണ്ടതല്ലേ. എനിക്ക് പെണ്ണിനെ പിടിച്ചാലും പെണ്ണിന് എന്നെ പിടിക്കത്തില്ല. ഇനി എനിക്ക് വേഷം കെട്ടാൻ വയ്യ. അങ്ങനെ പറയരുത് അളിയ, ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. അടുത്ത ആഴ്ച പോയി ആ പെണ്ണിനെ കൂടി ഒന്ന് കാണാം. ആ പെണ്ണിനെ കാണാൻ ഞാനും കൂടെ വരാം. എന്തിന്? പെണ്ണിനെ കണ്ട് അഭിപ്രായം പറയണമെങ്കിൽ സൗന്ദര്യമുള്ള ആരെങ്കിലും കൂടെ വേണമല്ലോ. പറങ്കി സാഹിബല്ലേ. ഓ, എന്നെ വരുവന്നേ, നിങ്ങൾ ആലോചിച്ചു. എന്നായാലും വേണം. അപ്പൊ അത് എത്രയും പെട്ടെന്നായാ? എന്റെ ചേട്ടാ, ഞാൻ പറഞ്ഞാ കേക്കും. പിന്നെ ഞാൻ പറഞ്ഞാലും. അങ്ങനെ വാ.